ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ 10 ഡേയ്സ് ഡേ ഇൻ മൈ ലൈഫ് ചലഞ്ചിലെ DAY-1ഞ്ഞായിട്ടാണ്. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടേനും ചെയ്താലോ എന്ന് പറഞ്ഞിട്ട്, അപ്പം നല്ല നല്ല കമൻസും റിവ്യൂസും വന്നിട്ടുണ്ടേനു. അപ്പം ഇന്നെന്തായാലും ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ DAY-10 വരെ ഉള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാല്ലാ പറ്റുമോ എന്നറിയില്ല, എന്നാൽ മാക്സിമം ഞാൻ ട്രൈ ആക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് തടിക്കാനുള്ളൊരു ടിപ്പ്, പെട്ടെന്ന് നമുക്ക് തടി വെക്കാനുള്ളൊരു ടിപ്പുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയാണ് തടിച്ചേ, ഞാൻ പണ്ട് എങ്ങനെയാണു, ഇപ്പം എങ്ങനെയാണ്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടോക്ക്. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 8:30 ആ ഒരു സമയത്താണ് ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടേനു. ഞാനും വിചാരിച്ച് രാവിലെ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു 4:30 എന്നാണ്, പക്ഷേങ്കിൽ ഇത് 8:30-9:00 അതാണോ ഇങ്ങനെ രാവിലെ ആണ്. ഞാൻ എണീക്കുന്ന സമയം മാത്രമേ ഞാൻ കാണിക്കുള്ളൂ കേട്ടോ. എനിക്ക് വേണമെങ്കിൽ 7:00 എണീക്കുന്നു എന്നെല്ലാം പറയാം, നിങ്ങളാരും കാണുന്നില്ലല്ലോ. പക്ഷെ ഞാനുള്ളതുപോലെ പറയുന്നതാണ്. അങ്ങനെ രാവിലെ തന്നെ എണീച്ചിട്ട് ഇറയത്ത് പോയാൻ പാടും, നല്ല മഴ കണ്ട്. അപ്പോൾ ഇന്നെന്തായാലും മുറ്റടിക്കേണ്ട പണിയില്ല എന്ന് വിചാരിച്ചിട്ട് സമാധാനിച്ചിട്ട് പല്ലേക്കാൻ വന്നിട്ടുണ്ട്. ഈ 8:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭയ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും കടന്നുറങ്ങലുണ്ട്, എന്നിട്ടാണ് എണീക്കുന്നത് 8:30 എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി പല്ലേക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ പേസ്റ്റ് തീർന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മലയാളികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് തീർന്നാലും അത് നെക്കി നെക്കിയിട്ട് ഒരാഴ്ചയും കൂടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വർഗമാണല്ലോ. അപ്പോൾ ഞാനും അങ്ങനത്തെ ഞാന് ഏകദേശം അത് ഫുള്ള് കാലിയായിട്ടുണ്ട്. അങ്ങനെ പല്ല് തേപ്പെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ പഴയ ഒരു ഫോട്ടോ കണ്ട്, ഒരു 7 വർഷം മുന്നെയാണ് എൻ്റെ കല്യാണത്തിന് ആൽബത്തിലെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഔട്ട്ഡോറിന് പോയപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണ് ഇത്. ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ, നല്ലോണം മെലിഞ്ഞിട്ടാണ്, 45 കിലോയിൽ കൂടിയിട്ടില്ലേനു, ഒരു 2-3 വർഷക്കാലം അങ്ങനെയായിരുന്നു. അപ്പം മെലിഞ്ഞതിന് ഞാൻ പരമാവധി കേട്ടിട്ടുണ്ട് തിന്നാൻ കൊടുക്കലില്ലേ, എന്തെന്നാ ഇത്, കത്യാൾമല സാരി ചുറ്റിയിട്ട് കത്യാളിൻ്റെ ഉള്ളിൽ സഞ്ചിയിട്ട പോലെ എന്നെല്ലാം പറ്റും. മാക്സി ഇടുന്ന സമയത്ത് ആ ഒരു ഡയലോഗെല്ലാം കേട്ടിട്ടുണ്ടേനു. അപ്പം അതാണ് കേട്ടോ എൻ്റെ ഒരു പഴയ കോലം. ആ ഒരു ഫോട്ടോന് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തതാണ്. പിന്നെ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, എനിക്ക് ഇൻസ്റ്റയിൽ ഒരാൾ സ്ക്രീൻഷോട്ട് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മോൻ്റെ ഏതോ ഒരു വീഡിയോയിൽ അത് ചെറുങ്ങനെ കാണുന്നുണ്ടായിരുന്നു, ഞാൻ തന്നെ അത് കണ്ടിട്ടില്ല. പക്ഷെ അവരെങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുത്തത് എനിക്ക് വിചാരിക്കാൻ പോലും പറ്റുന്നില്ല. എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്ന ആരോ ആണ് അത് കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അത് കണ്ടില്ലേ. ഇനി ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ കട്ടൻ ചായയും ബിസ്ക്കറ്റും, ബിസ്ക്കറ്റ് എപ്പം ഞാൻ ചായയിൽ മുക്കുന്ന സമയത്തും ഈ ഒരു അവസ്ഥ തന്നെയാണ് അതിലേക്ക് വീഴൽ. എല്ലാവർക്കും ഉള്ള ഒരു അവസ്ഥ തന്നെയായിരിക്കും, ചൂടുള്ള ചായയിൽ ബിസ്ക്കറ്റ് മുക്കുമ്പോൾ ഇങ്ങനെ തന്നെയല്ല ഉണ്ടാവുക. അപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉമ്മ ഒറോട്ടി ചൂടാൻ വേണ്ടിയിട്ട് ഒറോട്ടിപ്പൊടിയെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. നമ്മൾ സ്വന്തം ഒറോട്ടി തന്നെയാണ് ഇന്നത്തെ കത്തൽ. ഇനി അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. മോനിക്ക് ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ 12 മണിക്കൊക്കെ എല്ലാ പണിയും ഒരുക്കിയിട്ട് ഇരിക്കലാണ്. 1:30 വരെ ഉണ്ട് ക്ലാസ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു ടൈമാണ്. 1:30 കഴിഞ്ഞിട്ട് ചോറ് തിന്നുന്നതിന് മുന്നാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യൽ. അപ്പം വേഗം തന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 12 മണിക്കൊക്കെ എല്ലാ പണിയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒരുക്കലുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും മിറ്റടിച്ച് വരില്ല, മഴ കുറയുന്ന സമയം നോക്കിയിട്ട് മിറ്റടിച്ച് വരണം. അപ്പോൾ ആദ്യം തന്നെ വണ്ണാമ്പലയിലുണ്ടെങ്കിൽ ഒന്ന് കൊട്ടലാണ്. നമ്മൾ ഡെയിലി അതിനെക്കൊണ്ട് കൊട്ടലുണ്ട് കേട്ടോ. ആദ്യം തന്നെ റൂമെല്ലാം ഒന്ന് മുട്ടിപ്പിരിച്ച് ഫുൾ ഒരുക്കി വെച്ചിട്ടാണ് ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോക്ക്. പിന്നെ നമ്മൾ അനിയത്തി ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ. പോകുന്നതിൻ്റെ അന്നല്ല ഞാൻ ഡൈൻമൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഓളോട് ഞാൻ പറഞ്ഞതാണ് നമ്മളൊരു 5-6 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന്. പക്ഷേങ്കിൽ ഓള് പറഞ്ഞ വേഗം പോയിട്ട് തന്നെ വേഗം വരാമെന്ന്. ഓള് വിചാരിച്ചാൽ ആ സ്പോട്ടിൽ തന്നെ പോകുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഡെയിൻമൈ ലൈഫ് വ്ളോഗിൽ ഓൾ എന്തായാലും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേങ്കിൽ കുറച്ച് കുറച്ച് വീഡിയോസെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾ അറിയാണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറ്റും കേട്ടോ. പിന്നെ ഞാൻ ഓളെ ഫോണ് വിളിച്ചിട്ട് ചൊറിയുന്നതല്ല ഇങ്ങക്ക് കേൾക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്ന സമയത്ത് ഓൾ പോകുന്നത് അറിയില്ല കേട്ടോ. അറിയുമെങ്കിൽ ഞാൻ എന്തായാലും ഈ ഒരു 10 ഡേയ്സ് ചലഞ്ച് ചെയ്യൂലേനും. കാരണം പണി എക്സ്ട്രാ കൂടിയിട്ടുണ്ട്. കിച്ചൺ ക്ലീനിങ്ങും പാത്രം കഴുകലും പിന്നെ മോൻ്റെ ഓൺലൈൻ ക്ലാസ്സും പണിയെടുക്കലും എഡിറ്റ് ചെയ്യലും എല്ലാം കൂടി തലപ്പിരാന്താണ്. എന്തായാലും നല്ല ടാസ്ക് ആൻഡ് റിസ്ക്കാണ് കേട്ടോ ഈ ഒരു ചലഞ്ച് ചെയ്യൽ. അപ്പോൾ ഓളില്ലാണ്ട് ചെയ്യൽ നല്ല റിസ്ക്കാണ്. എന്തായാലും എനിക്ക് പറ്റുമോ ഇല്ലേന്ന് അറിയണമല്ലോ, അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. എന്തായാലും ഓളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻക്ലൂഡ് ുന്നുണ്ട്, ഫോണ് വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കത്തലും മാൻ്റെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒറോട്ടിയും നല്ല മുളകിട്ട മത്തിക്കറിയും ആണ്. പിന്നെ ഒരാൾ UK-ന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത കമൻറ്റിൽ, അടുത്ത വീഡിയോയിൽ നിങ്ങൾ ആ ഒരു കമൻറ്റിന് റിപ്ലൈ തരണേന്ന് പറഞ്ഞിട്ട്. അതെന്തായാലും ഈ ഒരു വീഡിയോയിൽ തരാമെന്ന് വിചാരിച്ച്.
അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു കമൻറ്റ്. എൻ്റെ സംസാരം കേട്ടിട്ട് അവർക്ക് നൊസ്റ്റോ അടിക്കുന്നുണ്ട്. പിന്നെ മീൻ മുളട്ടേനെ അവർ മീൻ പരട്ടിയെന്നാണ് പറയല് എന്നെല്ലാം പറഞ്ഞിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ തരണേന്ന് പറഞ്ഞിട്ടുണ്ടേനു. നമ്മളും മീൻ പരട്ടിയെന്ന് പറയലുണ്ട്, പക്ഷെ നമുക്ക് അന്നേരം പറയാൻ തോന്നിയിട്ടുള്ളത് മീൻ മുളട്ടേന്നാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെയും പറയലുണ്ട് ഇങ്ങനെയും പറയലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കമൻറ്റ് നല്ല ഇഷ്ടമായിട്ടുണ്ട്, എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ പാത്രം കഴുകൽ, പാത്രം കഴുകൽ കഴിഞ്ഞിട്ടില്ല, ഞാൻ നമ്മളെ കൂടെയല്ലേ കിച്ചണിൽ നിന്നാണ് കേട്ടോ പാത്രം കഴുകൽ. ഫസ്റ്റ് ഇവിടെ തന്നെയാണ് കഴുകൽ. അപ്പോൾ ആദ്യം തന്നെ ആടെയെല്ലാം ഒന്ന് തേച്ചൊരച്ച് ക്ലീനാക്കി മുഞ്ചാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ആരും ഞാൻ തൊടാൻ വിടൂല കേട്ടോ, ഞാൻ ആക്കുന്ന സമയത്ത് അങ്ങനെയാണ്. എന്നിട്ട് നമ്മളെ എന്താ പറയുക അടുക്കളയും എല്ലാം ക്ലീനാക്കിയിട്ട് ലാസ്റ്റാണ് അടിച്ചു വരല്. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് പാത്രം കഴുകൽ. പാത്രം കാണുമ്പോൾ എനിക്ക് ഭയങ്കര തലയിട്ടിലാണ് കേട്ടോ, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയാണ് പാത്രം കഴുകൽ. പക്ഷെ ആരും കഴുകാനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ കഴുകലാണ്. ഉമ്മാനോടെല്ലാം ജസ്റ്റ് ചോദിക്കും, ഉമ്മ കഴുകുന്നതാണെന്നെല്ലാം ചോദിക്കും. ഉമ്മ ഞാൻ നീ എന്നെ കഴിക്കോ, എനിക്ക് അങ്ങനത്തെ തീരെ ഇഷ്ടമില്ല, നീ എന്നെ അങ്ങ് കഴുകിയാൽ മതി എന്ന് പറയും. ഫസ്റ്റ് നെല്ലുള്ള സമയത്ത് ഞാൻ തിന്നണീച്ചിട്ട് അപ്പാടെ അങ്ങ് നീച്ച് പോക്കാന്ന്. പക്ഷെ ഇപ്പം എന്തായാലും അങ്ങനെ പറ്റൂലല്ലോ, ഉമ്മാനെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റൂലല്ലോ. പിന്നെന്താ പറയുക, ആ ഈ ഒരു സമയത്താണ് കേട്ടോ അവൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. നമ്മളെ ക്യു എൻ എയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാത്രം കഴുകുമ്പോൾ ആണ് അനിയത്തിനെ കൂടുതലായിട്ട് മിസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ട് പണിക്കാരുണ്ടേനു, അവർക്ക് വേണ്ടിയിട്ടുള്ള ചായ റെഡിയാക്കലാണ്. പിന്നെ ഈ ഒരു ചായ കാച്ചാനും എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ, ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതാണ്. ചായ കാച്ചലും എനിക്ക് കുറച്ചൊരു ടാസ്ക്കുള്ളൊരു പണിയാണ്. ഒന്നുകിൽ ചായപ്പൊടി കൂടിപ്പോവും, അല്ലെങ്കിൽ കുറഞ്ഞു പോവും, അല്ലെങ്കിൽ പാല് കൂടിപ്പോവും, അല്ലെങ്കിൽ വെള്ളം പോലെ ആയിപ്പോവും, അല്ലെങ്കിൽ പിന്നെ പതച്ച് മറിയൽ. അത് സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ്, ഇന്ന് എന്തായാലും അത് നടന്നിട്ടില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ചായ കുടിക്കലും അവർക്ക് കത്തൽ കൊടുക്കണം കേട്ടോ. അവർക്ക് കത്തലെല്ലാം കൊടുത്തിട്ട് ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. 11 മണിയായി കേട്ടോ അടിച്ചു വരാൻ വേണ്ടിയിട്ട് വരുമ്പം തന്നെ. ഞാൻ സ്ലോ ആണ് കേട്ടോ പണിയെടുക്കാൻ. ഈ ഒരു സമയത്തുണ്ടല്ലോ അനിയത്തി ഉണ്ടെങ്കിൽ ഓൾ സ്റ്റാർട്ടാക്കിയാൽ പിന്നെ ജെറ്റ് പോകുന്ന പോലെയാണ്, പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓളെ പണി തീരും. ഞാൻ കുറച്ച് സ്ലോ ടൈപ്പാണ്, അങ്ങനെ ഞാൻ അടിച്ചു വരലാണ്. നമ്മൾ ടൈം ലാപ്സിലിട്ടിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് സ്പീഡുള്ള പോലെയെല്ലാം തോന്നും, പക്ഷേങ്കിൽ നല്ലോണം എന്താ പറയുക നേരം വെയിറ്റാണ് അടിച്ചു വരക്കേണ്ടിട്ടുള്ളത്. അങ്ങനെ നമ്മളെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കത്തലെടുക്കലാണ്. കത്തലെടുക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണിയെടുക്കാൻ നല്ല മടിയാണ് കേട്ടോ. ഫോണോടെല്ലാം കളിച്ചിട്ട് പിന്നെ നേരം കൂട്ടലാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞാൻ കത്തലെടുക്കൽ. നമ്മൾ ഇന്നലത്തെ ദോശ ബാക്കി ഉണ്ടേനു, അടിപൊളി ദോശയാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്, നുറുക്ക് ഗോതമ്പും പിന്നെ പച്ചരിയും പുതിർത്തിയിട്ട് അരച്ചിട്ടുള്ള ഒരു ദോശയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടേനു. സാധാരണ എനിക്ക് ദോശ അങ്ങനെ ഇഷ്ടമല്ല, പക്ഷേങ്കിൽ ആ ഒരു ദോശ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടേനു. ഇനി ഞാൻ കത്തലെടുക്കലാണ്. നമ്മളെ സ്വന്തം ഒറോട്ടിയും പിന്നെ തക്കാളിക്കറിയും പിന്നെ അച്ചാറും. തക്കാളിക്കറിയാണ് കേട്ടോ ഞാൻ കൂട്ടിയിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കിയ അന്ന് തന്നെ മീൻകറി അങ്ങനെ കഴിക്കില്ല, അത് കുറച്ചും കൂടി പഴയതായിട്ട്, അതായത് ഇന്നുണ്ടാക്കിയ കറി നാളെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ട് കഴിക്കൽ. പിന്നെ എന്താ പറയുക, തക്കാളിക്കറി അടിപൊളി തക്കാളിക്കറിയാണ് കേട്ടോ. നമ്മൾ പൊടികളൊന്നും ഇടാണ്ടുള്ളൊരു തക്കാളിക്കറിയാണ്, അതും നല്ല ടേസ്റ്റ് ഉണ്ടേനു. ഇനി ഞാൻ കത്തലെടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു പണി ചെയ്ത്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് നമ്മളെ പറ്റിച്ച ആ ഒരു സൈറ്റ് ഉണ്ടല്ലോ അവർക്കൊരു പണി കൊടുക്കണമെന്ന് കുറേ ദിവസമായി പറയുന്നത്. പക്ഷേങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പണി കൊടുക്കണോ വേണ്ടോ എന്നെല്ലാം ഞാൻ വിചാരിച്ചു. പക്ഷേ ഓർ പറഞ്ഞ് എന്തായാലും ഒരു പണി കൊടുക്കണം, നമുക്ക് ഇട്ട് പണി തന്നാൽ തിരിച്ചങ്ങോട്ട് ഒരു പണി കൊടുക്കണം, എന്തായാലും ആരോടും കംപ്ലയിൻറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, എന്തായാലും തിരിച്ചങ്ങോട്ട് ഒരു പണി കൊടുക്കണമെന്ന്. അപ്പോൾ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാൻ്റെയോ അല്ലെങ്കിൽ ഉമ്മാൻ്റെയോ നമ്പർ വെച്ചിട്ട് ആ ഒരു സൈറ്റിൽ നിന്ന് ഡ്രസ്സ് കുറേ വാങ്ങിക്കാം, ഓർഡർ കൊടുക്കുക. 2900 സംതിങ്ങിന് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സെയിം ഡ്രസ്സും ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 എണ്ണം ഏതെല്ലോ നിക്കിയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടേനു. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിളിക്കുന്ന സമയത്ത് റിട്ടേൺ കൊടുക്കുക. അപ്പോൾ അവർ കഷ്ടപ്പെട്ടിട്ട് പാക്ക് ചെയ്യും, എന്താ പറയുക, കീറിയ ഡ്രസ്സും പഴയ ഡ്രസ്സും യൂസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സും എല്ലാം കഷ്ടപ്പെട്ടിട്ട് അവർ പാക്ക് ചെയ്യുമല്ലോ, എന്നിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ തിരിച്ചയക്കും, റിട്ടേൺ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അന്ന് നമ്മൾ വാങ്ങിക്കാണ്ടിരിക്കുക, ക്യാഷ് ഓൺ ഡെലിവറി ആയതുകൊണ്ട് നമുക്ക് നല്ലതാണല്ലോ അങ്ങനെ തിരിച്ചൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷം, ചുമ്മാ നല്ലോണം കലമ്പുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അവരെ പോലെ നിങ്ങളും എന്തിനാണ് അവർക്കുള്ളത്, അവർ ചെയ്തതിനുള്ള ശിക്ഷ അവർക്ക് എന്തായാലും കിട്ടും, നിങ്ങളെന്തിനാ ഓത്ത പണിയെടുക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ഉമ്മ ഇപ്പുറത്ത് നിന്ന് കലമ്പുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മാപ്പിള പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവർക്ക് ഇട്ടിട്ട് ഒരു പണി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞേ തിരിച്ച് അങ്ങോട്ട് തന്നെ അയച്ചേ നമുക്ക് വേണ്ട, റിട്ടേൺ കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 ദിവസം കൊണ്ടെല്ലാം കിട്ടുന്നുണ്ട്. ഇന്നലെ 3-ാമത്തെ ദിവസമാണ് കോൾ ചെയ്തിട്ടുള്ളത്. അവർക്ക് നല്ലോണം എന്താ പറയുക സന്തോഷിച്ചിട്ടുണ്ടാവും, കാരണം 2000 സംതിങ്ങിൻ്റെ ആണല്ലോ ഓർഡർ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവരെ നമ്മൾ ശശിയാക്കിയിട്ടുണ്ടല്ലോ.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. മോൻ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് എൻ്റെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് ഹെവി ഷിഫോൺ ഷോളിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം വഴിയാണ്. നമ്മൾ ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഇന്നലത്തെ മിന്നാത്തെ ആറ്റ ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ, ആ ഒരു ഡ്രസ്സിന് നമ്മൾ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്, പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടിപൊളി ഷോളാണ്. അപ്പോൾ ആ ഒരു ഷോള് ഞാൻ ജസ്റ്റ് ഇങ്ങക്ക് കാണിച്ചതാണ് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കേട്ടാ വാങ്ങിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സും കഴിഞ്ഞിട്ട് കുറച്ച് സമയം മോനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കും. പിന്നെ നമ്മൾ ആ ഒരു പറ്റിച്ച വ്ളോഗ് ഉണ്ടല്ലോ, ആ ഒരു വ്ളോഗിൽ ഞാൻ കമൻസ് കുറേ കണ്ട്, എത്ര ആൾക്കാരെയാണ് അവർ പറ്റിച്ചിട്ടുള്ളത്. ഓരോരോ ആൾക്കാർ 1000, 1500, 699 അങ്ങനെ എത്ര ആൾക്കാരെയാണെന്നറിയാം അവർ പറ്റിച്ചിട്ടുള്ളത്. കുറേ പേര് ഓർഡർ കൊടുത്തിട്ട് തിരിച്ച് എന്താ പറയുക ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള പണി എന്തായാലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓൺലൈൻ ക്ലാസ്സും കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറയത്ത് വന്ന് നോക്കിയതാണ്. അപ്പോൾ മഴയെല്ലാം കുറച്ച് ചോർന്നിട്ടുണ്ട്. ഉമ്മ പറയുന്നുണ്ട് മഴ ചോർന്നിട്ടുണ്ട്, മോള് പോയിട്ട് അടിച്ചു വാരിക്കോ എന്നെല്ലാം ഇപ്പുറത്തു നിന്ന് പറയുന്നുണ്ട്. ഇപ്പം സമയം ഏകദേശം 1:30, 2 ആ ഒരു സമയമായിട്ടുണ്ട്. വീണ്ടും നമ്മൾ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് എനിക്ക് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ, ഉമ്മയാണ് ഉച്ചക്കത്തെ പരിപാടികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മത്തിക്കറി ഉണ്ടായിരുന്നു. ഇനി മത്തി പൊരിച്ചതും പിന്നെ മത്തിൻ്റെ എണറ് പൊരിച്ചതും ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ മത്തി പൊരിക്കാനിട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടതാണ്. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് മത്തിൻ്റെ എണറ്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ കാരാപ്പിരിക്ക ഓലംബച്ചതാണ്. ഇതിൻ്റെ റെസിപ്പി ഇൻഷാല്ലാ ഞാൻ ചെയ്യുന്നുണ്ട്. കുറേ പേര് ഈ ഓലംബച്ചത് എന്നാണ് ചോദിക്കുന്നുണ്ടായിരുന്നു. അതെന്താന്ന് എനിക്കും അറിയില്ല. നമ്മളീന്ന് ഓലംബച്ചതെന്നാണ് പറയൽ. അപ്പോൾ ചോറും ആയിട്ടുണ്ട്. അടുത്ത പരിപാടി നമ്മളെ പണിക്കാർക്ക് ഫുഡ് കൊടുക്കലാണ്. അവർക്ക് ഫുഡും കൊണ്ടുകൊടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. പിന്നെ ഉച്ചക്ക് പ്രത്യേകിച്ച് ക്ലീനിങ്ങും പരിപാടിയൊന്നും അധികം ഉണ്ടാവില്ല. കാരണം നമ്മൾ ലേറ്റായിട്ടാണല്ലോ പാത്രമെല്ലാം കഴുകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉമ്മ ഉണ്ടാക്കുന്ന സാധനം അപ്പടപ്പടം കഴുകിയെടുക്കലാണ്. അതുകൊണ്ട് വലിയ സീനില്ല. പിന്നെ അനിയത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉമ്മാനോട് പ്രത്യേകം പറയലാണ്, അധികമൊന്നും പാത്രമാക്കല്ലേ ഉമ്മ, എനിക്ക് കഴുകാൻ കഴിയില്ല, ഉമ്മ എന്നെ കഴിക്കുമോ എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഉച്ചക്ക് അങ്ങനെ അധികം സ്പെഷ്യലൊന്നും ഉണ്ടാക്കലില്ല. രാവിലെയും രാത്രിക്കാണ് മെയിനായിട്ട് ഉണ്ടാക്കൽ. ഉച്ചക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒപ്പിക്കലാണ്. ഇന്ന് ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ ചോറുണ്ടാവും. നമ്മളധികം ചോറ് കഴിക്കാത്ത കൂട്ടത്തിലാണ്. ആർക്കും ചോറങ്ങനെ ഇഷ്ടമല്ല. അപ്പം നമ്മളെ മുറ്റത്തിൻ്റെ കോലം കണ്ടാൽ ഫുള്ള് ചപ്പുണ്ട്. പിന്നെ ഈ കാട്ടം എന്ന് പറഞ്ഞാൽ എന്താന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. കാട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചപ്പ് ചവറുകൾക്കാണ് നമ്മൾ കാട്ടം എന്ന് പറയൽ. കുറേ പേര് ആട്ടിൻ്റെ വേസ്റ്റിനാണ് കാട്ടം എന്നെല്ലാം പറഞ്ഞ് കമൻ്റ് കണ്ടിട്ടുണ്ടേനു. അപ്പോൾ ഞാൻ മുറ്റത്തിൻ്റെ അവസ്ഥയെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് വരുത്താണ്. മഴയായതുകൊണ്ട് അടിച്ചു വാരാൻ നല്ല പണിയാണ് കേട്ടോ. ഇനി ഞാൻ തടിക്കാൻ കാരണമായ ആ ഒരു ഡ്രിങ്കാണ് ഇങ്ങക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ റിസർച്ച് നടത്തുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു ഡ്രിങ്ക് ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറേ ആയി കുടിക്കാത്ത. ഇപ്പം ഞാൻ നല്ലോണം മെലിഞ്ഞിട്ട് എല്ലാവരും പറയലോടങ്ങി ഞാനെന്നാ ഇങ്ങനെ മെലിഞ്ഞു എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം ഞാൻ വീണ്ടും ട്രൈ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ ഏകദേശം 2-2.5 kg കൂടിയിട്ടുണ്ട്. അപ്പം ഇങ്ങക്ക് എന്തായാലും പരിചയപ്പെടുത്തി തരാം. അധികം സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. വെറും നേന്ത്രപ്പഴവും പിന്നെ നമ്മളടുത്തുള്ളൊരു നട്ട്സും പിന്നെ പാലും വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ ഡെയിലി 2 കുടിക്കണം. ആദ്യം രാവിലെ കത്തലിന് ശേഷം പിന്നെ രാത്രിക്ക് കിടക്കാൻ നോക്കുമ്പം കുടിച്ചാൽ മതി. എന്തായാലും 2 കുടിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി, ഇങ്ങൾക്ക് എന്തായാലും നല്ല മാറ്റം വരും. വെയിറ്റ് ഗെയിന് ഏറ്റവും നല്ലതാണ് നേന്ത്രപ്പഴം. കുട്ടികൾക്ക് വരെ ഏറ്റവും നല്ലതാണ് തടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ചിലരെ ബോഡിയിൽ ഒന്നും പിടിക്കൂല. എന്ത് കഴിച്ചാലും തടിക്കാത്ത ശരീരം ഉണ്ടാവും. അതേപോലത്തെ ബോഡിയാണ് എൻ്റെത്. പക്ഷേ ഈ ഒരു ഡ്രിങ്ക് എനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. കുറച്ച് വിശപ്പൊക്കെ വരും കേട്ടോ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ 2 എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 walnut എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പാല്, നമ്മളെ തിക്കിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പാലെടുക്കുക. പിന്നെ കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ കുടിക്കാൻ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയിട്ട് നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആ ഒരു ഡ്രിങ്ക്. പിന്നെ ഇതെന്തായാലും 2 കുടിക്കുക, രാവിലെയും പിന്നെ രാത്രിക്കും. കത്തലിന് ശേഷം രാത്രിക്കത്തെ ഫുഡിന് ശേഷം കുടിക്കുക. അടിപൊളിയായിട്ട് എന്താ പറയുക നമുക്ക് വെയിറ്റ് ഗെയിന് പറ്റിയൊരു ഡ്രിങ്കാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തടിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ ചായൻ്റെ കൂടെ ഒരു പുഴുങ്ങിയ മുട്ടയും കൂടി കഴിക്കുക, എന്നിട്ട് കത്തിലെടുക്കുക, എന്നിട്ട് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഡെയിലി ഉള്ള പോലെ തന്നെ ഉച്ചക്കത്തെ ഫുഡ്, രാത്രിക്കത്തെ ഫുഡ്, എന്നിട്ട് കിടക്കാൻ നോക്കുമ്പോൾ ഈ ഒരു ജ്യൂസും കൂടി അടിച്ചു കുടിക്കുക. എന്തായാലും വെയിറ്റ് ഗെയിൻ ചെയ്യും. ഞാൻ 100-101% ഉറപ്പ് തരാം. എൻ്റെ ഒരു പഴയ ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം.
പിന്നെയുണ്ടല്ലോ ആ ഒരു ഫേസ് റിവീൽ ആക്കിയ ഫോട്ടോയിലുള്ള പോലെയും നല്ലാട്ടാ ഞാൻ. അതൊരു 1.5 വർഷം മുന്നേ ഉള്ളൊരു ഫോട്ടോ ആണ്. എൻ്റെ ഹസ്ബൻഡിന് കൂടെയുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ കമൻസ് എൻ്റെ റപ്പേ എന്തെല്ലാം കമൻസ് വന്നിട്ടുള്ളതിനു. സംസാരം പോലെ എല്ലാം മെച്ചോർഡായ പോലെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ കാണുമ്പം എല്ലാവരും പറയുന്നതാണ്, കാണുമ്പം കുറച്ച് ജാഡ ലുക്ക് ഒക്കെ ഉണ്ട്. അത് പണ്ട് മുതലേ ഞാൻ കേൾക്കുന്നതാണ്. പക്ഷേങ്കിൽ അങ്ങനത്തെ ഒരു കമൻറ്റൊന്നും ഞാൻ കണ്ടില്ല. പക്ഷേ ഇനി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഫോട്ടോയിൽ എന്തായാലും അവർ കമൻറ്റ് വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം എൻ്റെ ഒരു മുഖത്തിൻ്റെ ആ ഒരു രീതി അങ്ങനെയാണ്. പക്ഷേങ്കിൽ സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ജാഡയില്ല എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. പിന്നെ സ്കാർഫ് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ കാണിച്ചു തരുമെന്ന് കുറേ കമൻസ് ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതിൽ ഇൻക്ലൂഡ് ആക്കുക. അതിന് എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ പോലെ ആക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ ഉള്ള ലുക്ക് ഇതാണ് കേട്ടോ. കറൻ്റ്ലി ഞാനിപ്പോൾ 53 കിലോ ഉണ്ട്. ആ ഒരു ഫോട്ടോയിൽ, അതായത് നമ്മളെ ഹസ്ബൻഡിൻ്റെ കൂടെയുള്ള ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അതിൽ ഞാൻ 62 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലോണം തടിച്ചിട്ടായിരുന്നു. ഇപ്പം അത്യാവശ്യം എന്താ പറയുക, മോശമില്ലാത്ത വെയിറ്റാണുള്ളത്. നല്ലോണം മെലിയുന്ന ഒരു ടൈപ്പാണ് ഞാൻ. തിന്നിട്ടില്ലെങ്കിൽ എന്താ പറയുക, ബലൂണിൻ്റെ കാറ്റ് ചെയ്യുന്ന പോലെയാണ് മെലിയൽ. നമ്മളെ ഫസ്റ്റ് വിളിക്കുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, എന്നാ ഫസ്റ്റ് മോളൂസ്? ഇതാണ് മോളൂസ് എന്ന് സേവ് ആക്കി. ഫസ്റ്റ് മോളൂസാ, അത് ഇപ്പൊ മുതലാ മോളൂസ് ഇച്ചാനി അല്ലേ. ഇവിടെ നനങ്ങാതെ റേഞ്ച് ഇല്ല ഗൈസ്, ഇവിടെ റേഞ്ച് ഇല്ലാത്ത നാട്ടിലാണുള്ളത് ഗൈസ്. എടാ നീന്നും മിണ്ടാതെ, നീന്ന് ഗൈസിനോടൊന്നും മിണ്ടാതല്ലോ ഗൈസ്, ഇവിടെ സൗണ്ട് കേൾക്കുന്നില്ല. എന്ത് എന്നാണ് നീ പറയുന്നണേ? ഉമ്മ കുളിക്കലല്ലോ. ഉമ്മാനെ വിളിക്കാ, ഉമ്മാനെ വിളിച്ചതാ? ഇത്താ തന്നെ വിളിച്ചതല്ലേ മോളെ? അപ്പം എല്ലാവരും എൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോ കണ്ടില്ലേ. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഇനിയും തടിക്കാനാണ് ആഗ്രഹം. എൻ്റെ മറ്റേ ഫോട്ടോ ഉണ്ടല്ലോ ഹസ്ബൻഡിൻ്റെ കൂടെയുള്ള പോലത്തെ, ആ പോലെ ആകാനാണ് എനിക്ക് ആഗ്രഹം. പേഴ്സണലി എനിക്ക് തടിക്കാനാണ് ഇഷ്ടം. പക്ഷെ എൻ്റെ ഹസ്ബൻഡിനൊന്നും ഞാൻ തടിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തടിക്കാൻ വേണ്ടിയിട്ട്. തടിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ്. അതെന്താണെന്നറിയില്ല, പക്ഷേ കുറേ പേര് പറയുന്നുണ്ട് ഞാൻ മെലിഞ്ഞിട്ടാണ് രസം. പക്ഷേ എനിക്ക് തടിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, ജ്യൂസെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് അനിയത്തിനെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, അനിയത്തി പോകുന്ന അന്നെടുത്തതാണ് കേട്ടോ. ആ ഒരു സാധനം പോകാൻ നോക്കുമ്പോൾ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ആ ഒരു ഷൂ ഇല്ലേ അത് എനിക്ക് തരുക പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടെന്ന്. എനിക്ക് സൈസ് ചെറുതായിട്ട് വെച്ചൊരു ഷൂ ഉണ്ടായിരുന്നു. ആ സാധനം പോകാൻ കഴിയുമ്പോൾ എന്നോട് പറഞ്ഞ്, നീ അത് ഇടുകയും ചെയ്യില്ലല്ലോ, അതിങ്ങ് തന്നേ. എന്തായാലും അത് സൈസ് സ്മോളായിട്ട് ഞാൻ മൂലക്കിട്ടതാണ്. പിന്നെ ഓള് ചോദിച്ച സമയത്ത് അപ്പാടും കൊടുത്ത് ഒഴിവാക്കി. പിന്നെ നമുക്കങ്ങനെയൊന്നുമില്ല, ഓള ഷൂ ഞാനോടും എൻ്റെ ഷൂ ഓളോടും. അങ്ങനെ ഗൈസ് നമ്മൾ അനിയത്തി പെട്ടിയും മുട്ടിയും എല്ലാം എടുത്തിട്ട് പോവുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നമ്മളെ നെയ്യ് മോനെയാണ്. നെയ്യ് മോനെയാണ് ഏറ്റവും കൂടുതൽ മിസ്സാകുന്നത്. ഈ ഒരു സമയത്തും മിസ്സാകുന്നുണ്ട്. ഓളെ മിസ് ചെയ്യുന്നില്ല കേട്ടോ. ഓളെ മിസ് ചെയ്യുന്നത് നമ്മളെ പാത്രം കഴുകുന്ന സമയത്താണ്. അങ്ങനെ ഉമ്മയും ഉപ്പയും എൻ്റെ മോനും കൂടിയിട്ടാണ് കൊണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പോയിട്ടില്ല കേട്ടോ, കാരണം എനിക്ക് കുറേ എഡിറ്റ് ചെയ്യാണ്ടേനു. പിന്നെ ഫോണ് സ്റ്റോറേജ് ഫുള്ളായിട്ട് കുറേ ഡിലീറ്റ് ആക്കാൻ അങ്ങനത്തെ കുറേ പരിപാടികളും ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് പിന്നെ എനിക്ക് മാറ്റാനുള്ളൊരു മടിയുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വാനാവിടെ എന്നുള്ളൂ എന്ന്. പിന്നെ ഇത് ഇന്നലെ വൈകുന്നേരത്തെ കാര്യമാണ് കേട്ടോ. ഞാൻ ഇത് അതിൻ്റെ ഇടയിലോട്ട് കയറ്റിയതാണ്. ഈ ഒരു വീഡിയോ മാത്രമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ കണ്ടൻ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അടുക്കിലായിട്ട് കയറ്റിയതാണ്. നമ്മൾ അനിയത്തി പോയത് നിങ്ങളോട് പറയണല്ലോ, അതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പം നമ്മൾ DAY-ഞ ലൈഫിൽ എവിടെ എത്തിയേ? ആ ജ്യൂസെല്ലാം കുടിച്ച് എടി എത്തിയേ? ആ മറന്നുപോയി, എടീനും എത്തിയേ. ഞാൻ ഒന്ന് ജസ്റ്റ് പോയി നോക്കിയിട്ട് വരട്ടെ. ആ നമ്മൾ അനിയത്തിനെ കോൾ ചെയ്തതല്ലേ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഓളെ ഞാൻ കുറച്ച് സമയം ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ചൊറിയലാണ്. ഓളെ അവിടെ നിന്നൊന്നും ഇങ്ങോട്ട് മറുപടി അറിയില്ല കേട്ടോ. എല്ലാം കേട്ടിക്കലാണ്, തീരെ റേഞ്ചില്ല. ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് ഇട്ടു. ഓൾ ഉമ്മാൻ്റെ ഫോണിലാണ് റേഞ്ച് ഇട്ടാ. ഐഡിയൊക്കെ തീരെ റേഞ്ചില്ല. BSNL മാത്രമേ റേഞ്ച് ഉള്ളൂ. എൻ്റെ പോലെ തന്നെ, എൻ്റെ മാപ്പിളിൻ്റെ അടി അങ്ങനെ തന്നെയാണ്, തീരെ റേഞ്ചില്ല. ഇപ്പോൾ അവിടെ വൈഫൈ ആക്കിയോണ്ട് വാട്സപ്പിലെല്ലാം ഫുൾ ടൈം ഉണ്ടാകുന്നുണ്ട്, റിപ്ലൈ എല്ലാം തരുന്നുണ്ട്. പക്ഷേ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അങ്ങനെ കുറച്ച് സമയം ഓളോട് ഇങ്ങനെ സംസാരിച്ച് വെറുതെ ഇരുന്ന് നേരം കൂട്ടി കളിച്ച്, എന്നിട്ട് ഉമ്മ പറഞ്ഞ് മോളെ വേഗം പോയിട്ട് മിറ്റടിച്ചോ, നാളെ രാവിലെയും മഴ തന്നെ ഉണ്ടാകും, അതുകൊണ്ട് മോള് വേഗം പോയിട്ട് മിറ്റടിച്ചോ എന്ന്.
അങ്ങനെ ഞാൻ മിറ്റടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. തീരെ ചപ്പൊന്നും കിട്ടുന്നില്ല കേട്ടോ, കാരണം വെള്ളമെല്ലാം തട്ടിയിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിട്ടാണുള്ളത്. അങ്ങനെ കുറേ സമയം മിറ്റെല്ലാം അടിച്ചു വാരിയിട്ട് പരി മിറ്റടിച്ചു വാരിയിട്ട് ബാക്കി കയറിയിട്ടുണ്ട്. അടിച്ചു വാരിയിട്ട് പരിക്കുന്ന മഴ പെയ്തിട്ടുണ്ടേനു. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് പിന്നെ ഫോണുകൊണ്ട് കളിക്കലാണ്. പിന്നെന്താ പറയുക, ആ ഫോണിൽ വാട്സപ്പിൽ യൂട്യൂബിൽ സ്റ്റാറ്റസ് നോക്കൽ ഇതൊക്കെ തന്നെയാണ് അടുത്ത പരിപാടി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. പിന്നെ ഞങ്ങൾക്ക് കുളിക്കാനും പ്രത്യേകിച്ച് ടൈമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നിയ പോലെയാണ്, ചിലപ്പോൾ ഉച്ചക്ക് കുളിക്കും, ചിലപ്പം വൈകുന്നേരം കുളിക്കും, അല്ലെങ്കിൽ രാത്രിക്ക് കിടക്കാൻ നോക്കുമ്പോഴാണ് കുളിക്കുക. എങ്ങനെ കുളിച്ചാലും രാത്രിക്ക് ഒരു കുളി മസ്റ്റാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റെ മാപ്പിളൻ്റെ അവിടെ പോകണം. കുറേ ആയി അടയെല്ലാം പോയിട്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി പോക്കാന്ന്. അങ്ങനെ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്കൊരു വീട്ടിൽ കൂടലുണ്ടായിരുന്നു നാളെ. പക്ഷേങ്കിൽ നമ്മൾ നാളെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ച് വീടെല്ലാം ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച്. ഈ ഒരു കൊറോണൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ 20 പേർക്ക് മാത്രമല്ല പങ്കെടുക്കാൻ പറ്റൂ, അതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാണ് കേട്ടോ വീട്, നല്ല അടിപൊളി, മഷാല അധികം പയ്യാറൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി വീട്. കിച്ചണൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്, ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് വീട്, ഞാൻ വെറുതെ എടുത്തതാണ്, ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചതൊന്നുമല്ല. വീട് എൻ്റെ ഹസ്ബൻഡിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്, അത് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ആക്കിയേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോക്കാണ്. പിന്നെ ഇത് താഴത്തെ 2 റൂമും പിന്നെ മേലയിൽ 2 റൂമാണ്. ഇതാണ് സ്റ്റെയർ കേസ്, ആ ഒരു നിലത്തിട്ട് ഒരു മാർബിൾ ഉണ്ട്, അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു വീട്. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോക്കാന്ന്. ചായ കുടിയെല്ലാം അവിടെ നിന്നാണ് കേട്ടോ നടന്നിട്ടുള്ളതിനും, അതൊന്നും ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ മാപ്പിളൻ്റെ അടുത്ത് നിന്നാണ് ചായ കുടിച്ചിട്ടുള്ളത്. അവർ വീഡിയോ ഒന്നും ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട്. വരാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു വീട്ടിൽ കൂടലിൻ്റെ വീട്ടിൽ കയറണമെന്ന് വിചാരിച്ചതേ അല്ല, പക്ഷേ വരുന്ന സമയത്താണ് ഓർമ്മ വന്നത് നാളെ വീട്ടിൽ കൂടലുള്ളത്. അപ്പോൾ എന്തായാലും അവിടെ കയറിയിട്ട് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഉച്ചക്കത്തെ കറിയെല്ലാം ബാക്കിയുണ്ടായിരുന്നു, വന്നിട്ട് ചൊറോട്ടി ചൂടാന്നെല്ലാം വിചാരിച്ചിട്ടേനും പോയിട്ടുള്ളത്. പക്ഷേ വരാൻ കുറച്ച് ലേറ്റായതുകൊണ്ട് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു പാക്കറ്റ് ചപ്പാത്തിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി നമ്മളിങ്ങനെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ളതാണ് വാങ്ങിക്കൽ, നല്ലോണം ബോള് പോലെ പൊങ്ങി വരുന്നതാണ്. നല്ലൊരു ബ്രാൻഡിൻ്റെ തന്നെയായിരുന്നു, ബ്രാൻഡ് ഏതാണെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പം നല്ലൊരു അടിപൊളി ചപ്പാത്തിയാണ്. അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അടുത്ത പരിപാടി പാത്രം കഴുകലാണ്. ഈ ഒരു സമയത്ത് മനീത്തിനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്, കാരണം രാത്രിക്കത്തെ പാത്രം കഴുകലും ഓളാണ്. ഞാനെല്ലാം തിന്നണീച്ചിട്ട് അപ്പാടും പോക്കാണ്. അപ്പോൾ എന്താ പറയുക, ആ ലാസ്റ്റ് നമ്മൾ പാത്രം കഴുകലാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ കുഞ്ഞു ഡേയ്മേ ലൈഫ്. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് നിങ്ങളോട് ചെറിയൊരു കാര്യം ഷെയർ ആക്കാനുണ്ട്. ആരും നെഗറ്റീവ് നടിക്കണ്ട, എനിക്ക് 2-3 കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് നിങ്ങളോട് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പർദ്ധന അപമാനിക്കുന്നതാണോ, കൈ കാണിക്കുന്നുണ്ടല്ലോ, അങ്ങനെയെല്ലാം പറഞ്ഞൊരു കമൻറ്റ്. അതെൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ പർദ്ധ മാത്രമേ ഇടൂന്ന്, ഡ്രസ്സൊന്നും യൂസ് ആക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാനും നിങ്ങളെപ്പോലത്തെ ഒരു എന്താ പറയുക പെണ്ണ് തന്നെയാണ്. എനിക്കും ഉണ്ട് എൻ്റേതായ ചില ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും. എൻ്റെ ഇഷ്ടപ്പെട്ട വസ്ത്രമാണ് അബായ, അതാണ് ഞാൻ കൂടുതൽ യൂസ് ആക്കാറ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡ്രസ്സ് യൂസ് ആക്കലില്ല എന്നല്ല കേട്ടോ. എനിക്ക് ഓരോ ദിവസം ഓരോന്നിനോടേക്കും ഇഷ്ടം. ഞാൻ വീട്ടിൽ നിന്ന് എപ്പോഴും മാക്സിയാണ് ഇടൽ. അടുത്തുള്ള കല്യാണത്തിന് മാത്രമാണ് ഞാൻ പാർട്ടി വെയർ ഐറ്റംസ് ആയിട്ട് ഇടൽ. പിന്നെ ഓരോ ദിവസം ഞാൻ വയസ്സായ ലുക്കിലാണ് കേട്ടോ പുറത്തെല്ലാം പോക്ക്. സെൽഫി തട്ടും മുഖമക്കനെല്ലാം ഇട്ടിട്ട് നമ്മൾ ഈ ഒരു മോഡലല്ലാണ്ട് പഴയ മോഡൽ, ഓരോ ദിവസം ഓരോ മോഡലാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മോഡേണായിട്ട് നടക്കും, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അല്ലാണ്ട് ഇന്ന വസ്ത്രം മാത്രമേ ഇടലൊന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നത്. ചിലരിത് നെഗറ്റീവായിട്ട് എടുക്കാം, ചിലർ പോസിറ്റീവായിട്ട് എടുക്കാം. എങ്ങനെയായാലും എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഒരു തീരുമാന പ്രകാരമാണ് വീഡിയോയിൽ എടുക്കുന്നത്. അപ്പോൾ അതൊന്നും ആരും വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് സമയം മോനെ ഇങ്ങനെ കളർ ചെയ്തിട്ടും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയെല്ലാം ചെയ്യും, അത് കഴിഞ്ഞിട്ട് കടന്നുറങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഡേ 2 വ്ളോഗായിട്ട് നാളെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ ബൈ.